എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. ഞാനിപ്പോൾ വന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോടൊന്ന് അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലസ് ടു കുട്ടികൾ പരക്കം പായുന്നത് പ്രാക്ടിക്കൽസിന് വേണ്ടിയാണ്. സ്കൂളുകളെല്ലാം പ്രാക്ടിക്കൽസുകൾ തകൃതിയായി നടക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലെല്ലാം സ്കൂളുകളിൽ പ്രാക്ടിക്കൽസ് എല്ലാം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതൊന്ന് തീർത്ത് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് എല്ലായിടവും നടക്കുന്നത്. അതിൻ്റെ ആരുടെയും കുഴപ്പമില്ല, സമയം വളരെ കുറവാണ്, കാര്യങ്ങൾ ഒത്തിരി തീർക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ എപ്പോൾ തീർക്കും, പഠിക്കാനുള്ളത് തീരെ ഇഷ്ടംപോലെയുണ്ട്. ഇതിനോട് ഈ പ്രാക്ടിക്കൽസൂടെ വന്നപ്പോൾ ആകെ അവരുടെ താളം തെറ്റി നിൽക്കുകയാണ്. പക്ഷെ ഒന്നും അവർ ആരുടെയും ആ പ്രശ്നങ്ങളൊന്നും പങ്കുവെക്കാതെ അവർ മുന്നിലോട്ട് മുന്നേറിക്കുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാതെ ഒരുവിധമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് മനസ്സിലുണ്ട്. അപ്പം ഞാനിപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ പറയാൻ വന്നത്. ഞാനിപ്പോൾ മാത്സിൻ്റെ പ്രാക്ടിക്കൽസിനെ കുറിച്ച് ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ്. എങ്ങനെയൊക്കെയാണ് എക്സാമിന് വരുന്ന രീതികളും, അതിൻ്റെ ഒരു കോമൺ എല്ലാവരും ഈ പറയുന്ന പോലെ ആകണമെന്നേ ഇല്ല. അതാണ് മാത്സിനൊന്നൊരു കോമണായിട്ട് എല്ലാ സ്കൂളുകളിലും ഒരേപോലെ എത്തിയിട്ടില്ല. കാരണം തുടങ്ങിയിട്ടൊക്കെ ഇത്ര വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ ചെന്ന് ഇതൊന്ന് പഠിച്ച് എക്സാം എഴുതാൻ, മീൻസ് ഒരു പ്രാക്ടിക്കലിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 10, 8, 18 പ്രാക്ടിക്കൽസുകളാണ് പ്ലസ് വൺ പ്ലസ് ടുവിലായിട്ട് ടോട്ടലി നമുക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും 18 പ്രാക്ടിക്കൽസ് ഇപ്പോൾ ആർക്കും ചെയ്ത് തീർക്കാനൊന്നും ഉള്ള സമയമില്ല. അതുകൊണ്ട് സ്കൂളുകളിൽ അവരവർക്ക് പറ്റുന്ന കുറേ പ്രാക്ടിക്കൽസുകളെയാണ് എടുക്കുന്നത്. അതും കോമണായിട്ടുള്ളതല്ല, എല്ലായിടവും ഒരേപോലെയൊന്നും അല്ല. കുറച്ച് സ്കൂളുകളിൽ ചിലത്, വേറെ സ്കൂളുകളിൽ വേറെ, അങ്ങനെയുള്ള രീതി കൂടെയാണ് പോകുന്നത്. പിന്നെ തുടക്കത്തിലുള്ള അതെല്ലാം കുഴപ്പമില്ല, ലാബ് 0, 1, 2 ഒക്കെ പോകുന്നുണ്ട്. മുന്നോട്ട് പോകും തോറും ചാപ്റ്റേഴ്സുകളുടെ രീതികൾ വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കൽസിനെടുക്കുന്ന ചാപ്റ്റേഴ്സുകൾ പലതും പലതാണ്. അപ്പോൾ കുട്ടികൾക്കും ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ്. ഒന്ന് കണ്ടാലൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് ഇതൊരു പ്രാക്ടിക്കൽ ആക്ച്വലി നടക്കുന്നതാണ്. കാരണം അവരവർ തന്നെ ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ അതൊരു പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനുള്ള സൗകര്യം ഇപ്പോൾ എല്ലാവരും ഒന്നും കിട്ടണമെന്നില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് മനസ്സിലാക്കി ഇറങ്ങാനുള്ള സംഭവമൊന്നും നടക്കില്ല. പിന്നെ ഇതൊരു സംഭവമായിട്ട് അങ്ങ് തീർത്ത് പോവുക എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പൊതുവായിട്ടുള്ള രീതി, ഓരോ സ്കൂളുകളിലും 9 പ്രാക്ടിക്കൽസെങ്കിലും മിനിമം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ്, നിർബന്ധമല്ല. ഓക്കെ, നിർദ്ദേശമുണ്ട്, ഏകദേശം ഒരു 9 പ്രാക്ടിക്കലെങ്കിലും നടത്തുക പകുതി. പക്ഷേ അതൊന്നും ഇപ്പോൾ നടക്കുന്ന രീതി എനിക്ക് തോന്നുന്നില്ല, മുന്നോട്ട് കാണുന്നില്ല. 9 പ്രാക്ടിക്കലും നടക്കുന്നില്ല. പല സ്കൂളുകളിലും 5, 6, 7 എന്നുള്ള 8 ഒക്കെ വരെ മാക്സിമം പറ്റുമായിരിക്കും. അതീ കൂടുതലൊന്നും ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല. 10 പ്രാക്ടിക്കൽ 12 പ്രാക്ടിക്കൽ ചില സ്കൂളുകൾ നടന്നേക്കാം. അത് വളരെ റെയറായിട്ടുള്ള സ്കൂളുകളിലായിരിക്കും, അല്ലെങ്കിൽ ഏകദേശം എനിക്കൊന്നൊരു 7, 8 അതീ കൂടുതലൊന്നും പോയിട്ടില്ല. അപ്പോൾ എക്സാമിന് വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇപ്പോഴത്തെ രീതിയിൽ കൂടെ ഞാൻ അറിഞ്ഞത് ഇതാണ്. 6 പ്രാക്ടിക്കൽസുകൾ നിങ്ങൾക്ക് തരും എക്സാമിന്, അതിനുള്ളിൽ നിന്ന് നിങ്ങൾ 4 അറ്റൻഡ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞു, ഇതൊന്നൊരു കൃത്യമായിട്ടില്ലെങ്കിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. 4 പ്രാക്ടിക്കൽസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 6 പ്രാക്ടിക്കൽസ് തരും. അപ്പോൾ 2 നിങ്ങൾക്ക് ചോയ്സ്, മീൻസ് ഇഷ്ടമുള്ള 4 6 നിന്ന് സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഇത് രണ്ടുകൂടെ മിക്സ്ഡ് ആയിട്ടായിരിക്കും പ്രാക്ടിക്കൽസുകൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ 2 അറ്റൻഡ് ചെയ്തിരിക്കണം ഒരെണ്ണമെങ്കിലും. എന്ന് പറയാം, ഓരോന്ന് വെച്ചല്ല, 6 പ്രാക്ടിക്കൽസ് തരും, അതിനുള്ളിൽ 4 നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 4 അറ്റൻഡ് ചെയ്താൽ മതി. ഈ 4 നമുക്ക് 1 പ്ലസ് വൺ ആവാം, ബാക്കി 3 പ്ലസ് ടു ആവാം. ഈ രീതി കൂടെ ആയാലും കുഴപ്പമില്ല. പക്ഷേ 4 കൂടെ പ്ലസ് ടു പറ്റത്തില്ല എന്നർത്ഥം. 4 കൂടെ പ്ലസ് വണ്ണും പറ്റത്തില്ല. അപ്പോൾ 2 നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പ്ലസ് വണ്ണിലെ 1 പ്ലസ് ടുവിലെ 3. ഇവിടെ പ്ലസ് വണ്ണിലെ 2 ചെയ്താൽ പ്ലസ് ടുവിലെ ബാക്കി 2 മതി. ആകെ 4 എന്തായാലും 2 അറ്റൻഡ് ചെയ്തിരിക്കണം. അത് ഇഷ്ടമുള്ളവർ അറ്റൻഡ് ചെയ്യാം, അല്ല 1 മാത്രമായിട്ട്, 4 കൂടെ പ്ലസ് വൺ മാത്രമായിട്ടോ അതുപോലെ 4 പ്ലസ് ടു മാത്രമായിട്ടോ പറ്റില്ല. അവർ 2 അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വന്നേക്കുന്നതാണ്. ഇതൊന്നും എല്ലായിടം ഒന്നും എത്തിയിട്ടില്ല, എല്ലാവരും അറിഞ്ഞും കാണത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്നും ആയിരിക്കണം. ചിലപ്പം ഈ 7, 8 പ്രാക്ടിക്കലും നടത്തണമെന്നില്ല, ചിലപ്പോൾ 5 പ്രാക്ടിക്കൽസ് നടത്തുള്ളതായിരിക്കും. 4 നിങ്ങൾക്ക് തരും. അങ്ങനെയൊക്കെയാകും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, എല്ലായിടും ഒരേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു ധാരണ വെച്ചുകൊണ്ടുള്ള ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ വർഷത്തെ എക്സാം പ്രാക്ടിക്കൽ മാത്സിൻ്റേത്.
ഇതിനി നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ഉള്ളത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് ചെത്തുമ്പോൾ പല ചാപ്റ്റേഴ്സിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കൽസുകൾ ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലേതും പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ, ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ വളരെ സമയമെടുക്കുന്നതാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് കിട്ടിയ ഈ സമയം കൊണ്ടൊന്നും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഓരോരുത്തരായിട്ടിരുന്ന്, നമ്മളിപ്പോൾ എല്ലാവരുടെ സിസ്റ്റങ്ങൾ എത്രമാത്രം ഉണ്ടെന്നുള്ള അറിയില്ല. എന്നാലും ഒരുവിധപ്പെട്ട എല്ലാ സ്കൂളിലും ഉണ്ട്. എന്നാലും നല്ല രീതിയിൽ കൂടെ പ്രാക്ടീസൂടെ കിട്ടി ഇറങ്ങാനുള്ള സമയം എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ചെയ്ത് കഴിഞ്ഞു, പിന്നെ രണ്ടാമത് ചെയ്യാനുള്ള സമയം മിക്കവർക്കും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറേ പ്രാക്ടിക്കൽസ് കഴിയുമ്പോൾ ആദ്യത്തെ പ്രാക്ടിക്കൽ എല്ലാം മിക്കതും മറന്നും പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളതുകൊണ്ട് ഇതിനെ ഒരു രീതിയിൽ കൂടെയൊക്കെ നോക്കുക. അല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതിനുവേണ്ടി സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം മിനിമം മാർക്ക് എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റേഡ് തിയറി വളരെ ശ്രദ്ധിക്കണം. ഇതിനെ ഒരു രീതിയിൽ കൂടെ ഒന്ന് പഠിക്കുക, മാക്സിമം പറ്റുന്ന പോലെയൊക്കെ പഠിച്ച് എക്സാമിനെത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ രീതികൾ. ടോട്ടലി 18 എണ്ണം ഉണ്ടെങ്കിലും 9 എണ്ണം എങ്കിലും സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്നുള്ള രീതി. അതിനുള്ളിൽ നിന്നും നമുക്ക് 6 എണ്ണം എക്സാമിന് വരുന്നു. അതിനത് 4 എണ്ണം നിങ്ങൾ എഴുതണം. ഞാൻ പറഞ്ഞു, രണ്ടിലെ ഏതെങ്കിലുമൊക്കെ പ്ലസ് വണ്ണും പ്ലസ് ടുവും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കൽസിൻ്റെ ഇപ്പോഴത്തെ മാത്സിൻ്റെ രീതികൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടിക്കൽസിനേക്കാളും കൂടുതൽ തിയറിയെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കുക. ബാക്കി കാര്യങ്ങളും പ്രാക്ടിക്കൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പുറകെ കാര്യങ്ങൾ വരും. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടണം. മാക്സിമം കുട്ടികളോട് ഇതൊന്ന് ഷെയർ ചെയ്യണം. കുട്ടികളുടെ മനസ്സിൽ ആകെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മുടെ തിയറി ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൂടെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ ക്ലാസ്സുകൾ വരും. മിസ് ചെയ്യരുത്. നല്ല രീതിയിൽ കൂടെ മാത്സിനെ വളരെ ഈസിയാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകൾ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഗുഡ് ബൈ.